മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോഴും തെക്കൻ കേരളത്തിലെ പല ജില്ലകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നൊരു അവസ്ഥ കൂടിയുണ്ട് ഒരു ഭാഗത്ത് സീറ്റ് ക്ഷാമം മറുഭാഗത്ത് കുട്ടികൾക്ക് ക്ഷാമം മലബാറിൽ ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ച് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രം വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിലിരുന്ന നൂറ്റി ഇരുപത്തിയൊൻപത് ബാച്ചുകൾ പ്രവർത്തിച്ചുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഇത് സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു റിപ്പോർട്ട് ബ്രേക്കിംഗ് നമുക്ക് റിപ്പോർട്ടൊന്ന് കണ്ടുവരാം ബാച്ചുകൾക്ക് പകരം സീറ്റുകൾ വർദ്ധിപ്പിച്ചതുവഴി കഴിഞ്ഞ വർഷം മലബാറിലെ ഓരോ സർക്കാർ സ്കൂളുകളിലും പ്ലസ് വണ്ണിന് അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ വീതമാണ് ഒരു ക്ലാസ് മുറിയിലുണ്ടായിരുന്നത് ഇത്തവണയും സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനം സീറ്റ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സമാന സ്ഥിതിയായിരിക്കും ആവർത്തിക്കുക എന്നാൽ ഒരു ഭാഗത്ത് ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രം വിദ്യാർത്ഥികളുള്ള നൂറ്റി ഇരുപത്തി ബാച്ചുകളാണ് വിവിധ ജില്ലകളിൽ ഉണ്ടായിരുന്നത് സർക്കാർ സ്കൂളുകളിലെ നൂറ്റി ബാച്ചും ഏഴഡ് സ്കൂളുകളിലെ ഇരുപത്തി മൂന്ന് ബാച്ചുകളും ഉൾപ്പെടെയാണ് ബാച്ചുകൾ ഇതിലെ തൊണ്ണൂറ്റി ഒൻപത് ബാച്ചുകളും തെക്കൻ ജില്ലകളിലാണ് പത്തനംതിട്ടയിൽ മുപ്പത്തി ഒന്ന് സ്കൂളുകളിലാണ് പ്ലസ് വണ്ണിന് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രം വിദ്യാർത്ഥികൾ എത്തിയത് എറണാകുളം ജില്ലയിൽ പത്തൊമ്പത് ബാച്ചുകളിലും ആലപ്പുഴയിൽ പതിനെട്ട് ബാച്ചുകളിലും പഠിക്കാൻ ഇരുപത്തിയഞ്ചിൽ താഴെ വിദ്യാർത്ഥികൾ മാത്രം ഇടുക്കിയിൽ പതിനൊന്നും കൊല്ലം ഏഴും തൃശൂർ ആറ് തിരുവനന്തപുരത്ത് ഒരു ബാച്ചും ഉൾപ്പെടെ കഴിഞ്ഞ തവണ പ്രവർത്തിച്ചത് ഇരുപത്തിയഞ്ചിൽ താഴെ മാത്രം വിദ്യാർത്ഥികളുമായാണ് പാലക്കാട് എട്ടും കണ്ണൂരിൽ ഒമ്പതും സ്കൂളുകളിൽ ബാച്ചിൽ പകുതി കുട്ടികൾ പോലും എത്തിയില്ല ഒരു ഭാഗത്ത് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിക്ക് പോലും വിഷയമോ വിദ്യാലയമോ പഠിക്കാൻ അവസരമില്ലാത്തപ്പോഴാണ് ചിലയിടങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ പോലും സയൻസിലും കൊമേഴ്സിലും അടക്കം പകുതി കുട്ടികളെ ഇരുത്തി ബാച്ചുകൾ പ്രവർത്തിക്കേണ്ടി വരുന്നത് റിപ്പോർട്ടർ അഷ്കർ അലി റിപ്പോർട്ടർ മലപ്പുറം നമുക്കിപ്പം മുബഷീർ ഒരിക്കൽ കൂടി ചേരുന്നു മുബഷീർ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധി സർക്കാരിനെ വെട്ടിലാക്കുന്നത് ഇതാണ് നൂറ്റി ഇരുപത്തി ഒൻപത് ബാച്ചുകൾ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളിൽ താഴെ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പല സ്കൂളുകളിലും എന്നാൽ അത് വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അറുപത്തഞ്ച് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ഒരു സന്തുലനം ഒരു തുല്യതയില്ല ഇതെങ്ങനെയാണ് സർക്കാർ പരിഹരിക്കാൻ പോകുക അവിടെ ബാച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ അധ്യാപകർ പുറത്താവും ഇവിടെ ബാച്ച് അനുവദിച്ചാൽ കൂടുതൽ അധ്യാപകരെ വേണ്ടിവരും ഈ പ്രശ്നമല്ലേ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത് മുബഷീർ തീർച്ചയായും അരുൺകുമാർ ഈ പ്രശ്നം തന്നെയാണ് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത് അന്നേരത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സമാനമായ വിഷയം തന്നെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾ മാറി വരുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാതെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അക്കാര്യത്തിൽ ഒരു കൃത്യമായ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇവിടെ മാറി മാറി വരുന്ന ഭരണ മുന്നേണികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപോലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നമ്മളുമായി പങ്കുവെക്കുന്നത് ഈ ഒരു കണക്കുകൾ പരിശോധിച്ചപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു തെക്കൻ ജില്ലകളിൽ പല ജില്ലകളിലും പത്തനംതിട്ടയിലും എറണാകുളവും എറണാകുളത്തും ആലപ്പുഴയിലും തൃശ്ശൂരിലും അടക്കം ഈ നിലയിൽ വിദ്യാർത്ഥികൾ കുറവുള്ള ബാച്ചുകളുണ്ട് അതായത് അൻപത് സീറ്റുകൾ വേണ്ടടുത്ത് ഇരുപത്തിയഞ്ചിൽ താഴെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസുകൾ ആ ഒരു ജില്ലകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത്തവണയും സമാനമായ ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും തെക്കൻ ജില്ലകളിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ ഒരു മേഖലയിൽ കുറവ് വരുന്ന സീറ്റുകളിൽ വിദ്യാർത്ഥികൾ കുറവ് വരുന്ന ഒരു ഉണ്ടാകുമ്പോൾ മലബാറിൽ അറുപതും അല്ലെങ്കിൽ അൻപത്തഞ്ചിന് മുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോഴും പതിനായിരത്തിൽ പുറത്ത് വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കുകൾ നമ്മളെ തെളിയിക്കുന്നത് കേവലം വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറത്തെ ഒരു പരിഹാരം ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം ഈ ഒരു വിഷയത്തിൽ വേണമെന്നുള്ളതാണ് അധ്യാപകർ ഒരുപോലെ ആവശ്യപ്പെടുന്നത് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമുക്കറിയാം മുഴുവൻ എ പ്ലസ് ഉൾപ്പെടെ ലഭിച്ച റെക്കോർഡ് ഇത്തവണ മലപ്പുറം ജില്ലയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ തവണയും മലപ്പുറം ജില്ലയ്ക്ക് തന്നെയാണ് അതുണ്ടായിരുന്നത് എന്നാൽ ഏറ്റവും അധികം സീറ്റുകൾ ഇല്ലാത്ത പ്രതിസന്ധി നേരിടുന്നതും ഇതേ ജില്ലയാണ് മലബാറിൽ പാലക്കാടും കണ്ണൂരും കാസർകോടും വയനാട് ഉൾപ്പെടെ സമാനമായ പ്രതിസന്ധി നേരിടുമ്പോൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാവുന്ന ചോദ്യമാണ് ഈ ഒരു രക്ഷ രക്ഷിതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നത് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്തെ ഒരു ഇടപെടൽ വേണം എന്നുള്ളത് തന്നെയാണ് വാർത്താ മാധ്യമ സംഘം എന്ന നിലയിൽ നമ്മളും ആവശ്യപ്പെടുന്നത് കാരണം നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് മലബാറിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അരുൺകുമാർ ശരി എന്തായാലും വാർത്തയ്ക്ക് കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്